ദേവരായ മാഷ്ടെ കൂടെ തന്നെ ഭയങ്കര ഒരു അനുഭവമാണ്. അതായത് കോഴിക്കോട് വന്നു പുള്ളി. അപ്പൊ ഞാൻ ആ സമയത്താണ് പുള്ളി എൻ്റെ അടുത്ത് എന്നെ പറ്റി ആരും അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ സാറിന് പുള്ളി ഫസ്റ്റില് കാണുന്നതോടുകൂടി പുള്ളി വിധി നിശ്ചയിക്കും. ഇപ്പോ മൻസൂർ ഇങ്ങനെ പുള്ളിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോ ആദ്യ നോട്ടത്തിൽ പുള്ളിക്ക് പിടിക്കാം. ഇല്ലെങ്കിൽ പുള്ളി പറയും എന്താ വന്നതെന്ന് ചോദിക്കുള്ളൂ. വേറെ എന്തെയും പറഞ്ഞേ ആ ഒന്നുമില്ല, ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അതോടെ പോയി കഴിഞ്ഞു. പിന്നെ ആ വഴിക്ക് കിടക്കാൻ പറ്റില്ല നമുക്ക്. പണ്ട് ജോൺസൺ മാഷ് പറഞ്ഞ ഈ ആരോ ഒരാൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏന്തി നോക്കുക, അങ്ങനെ മാഷ് വീട്ടിലേക്ക്. അപ്പം ഉമ്മറത്തിരിക്കുക മാഷും ദേവരായ മാഷും കൂടി. അപ്പോൾ ഏന്തി കുറച്ച് നേരം മാഷ് ഇങ്ങനെ ആക്കി കൈകൊണ്ട് പോയെന്ന്. അപ്പോൾ അടുത്തിരുന്ന ചോദിച്ചു ഇങ്ങനെ എന്താ മാഷ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ആരാന്ന് അറിഞ്ഞിട്ടാ മാഷ്? അവനെ കണ്ടാ അറിയത്തില്ലേ, പാടാൻ വന്നതാ അവൻ, പാട്ട് ചോദിക്കാൻ വന്നാണ്, ചാൻസ് ചോദിക്കാൻ വന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാള് ആയിട്ട് നമ്മളിങ്ങനെ പോവാം. അപ്പോൾ പുള്ളി ഹോസ്പിറ്റലിലാണെന്ന്, ഹോസ്പിറ്റലിൽ മറ്റേ യൂറിനറി എന്തോ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാം, ബേബി മെമ്മോറിയൽ. പോലീസും ചെന്ന് വളരെ ഇതായിട്ട് പുള്ളി പഴയ പാട്ടുകളെ പറ്റിയൊക്കെ പറയാം. പുള്ളി അല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അന്നാ മനസ്സിലാക്കി. ഫുട്ബോൾ ഭയങ്കര ക്രേസാണ്. 1955 or 56 എറണാകുളം സന്തോഷ് ട്രോഫി കാണാൻ വന്നിട്ട് പോയിട്ടുണ്ട് പുള്ളി ഒ എൻ വിയും കൂടി. അന്ന് ബംഗാൾ ടീമും സർവീസസ് ടീമൊക്കെ ആയിട്ട് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ മാച്ചിൽ നമ്മൾ റഹ്മാൻ കളിക്കുന്നുണ്ട്, ഒളിമ്പ്യൻ റഹ്മാൻ. അപ്പോൾ അതിൽ ഒരു ക്രൂഷ്യൽ ഒരു പെനൽറ്റി കിക്ക് എടുക്കാൻ വേണ്ടി, അപ്പോൾ അദ്ദേഹം തന്നെ ഓർമ്മയെന്ന് പറയുകയാണ്, പി കെ ബാനർജി ഉണ്ട്, ചുനി ഗോസ്വാമി ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരൊന്നും പെനാൾട്ടി കിക്ക് എടുക്കാൻ ധൈര്യമില്ല. അപ്പോൾ റഹ്മാൻ അവസാനം ധൈര്യമായിട്ട് പോയിട്ട്, അത് ഭയങ്കര റിസ്ക്കാണ്, കാരണം മലയാളി നാട്ടുകാരൻ്റെയാണ് നിൽക്കുന്നത്. അടിച്ച് ഗോളാക്കി പീറ്റർ തങ്കരാജ് ഫ്ലാറ്റായി, അപ്പുറത്ത് കൂടെ ഗോള. അപ്പോൾ അന്ന് ആ മോമെന്റിൽ ദേവരായ മാഷ് ഇയാളുടെ ഫാനായി മാറിയത് റഹ്മാൻ കട. അപ്പം മാഷ് പറഞ്ഞു നമുക്ക് ഒരു എന്നോട് പറയാ പുള്ളി ഇങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, പെരേ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ദേവരാം മാഷ് ഒരു ആഗ്രഹം നടത്താൻ മാത്രം ഞാനാര് ഒന്നുമില്ലല്ലോ. അത് അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല അത്. ഇത് രവി ഫുട്ബോളിനെ പറ്റി കഴിയുന്നതുകൊണ്ട് റഹ്മാനെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്ത് പറയാൻ വേണേ റഹ്മാൻക്ക്, അത് പറ്റില്ല, അദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണണം. അപ്പോൾ പിറ്റേ ഞാൻ എന്തോ ഭാഗ്യത്തിന് അന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ റഹ്മാൻക്ക് തന്നെ വഴിക്കുന്ന കണ്ടു. അപ്പോൾ പുള്ളി ഒരു ചെറിയൊരു മോട്ടോർ സൈക്കിൾ ബൈക്ക് ഉണ്ട്, ചെറിയൊരു ലൂന മോപ്പഡിൽ പോവുക. അപ്പോൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദേവരായ മാഷ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതേ ഇവർക്ക് പാട്ടൊക്കെ കേൾക്കുന്നല്ല ആരാന്നും അറിയില്ല. അയാളെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ബാബുരാജിനെ പറ്റി ഒരു ദിവസം ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറയാം നമ്മൾ മറ്റേ ഭയങ്കര മെലഡി കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മ്യൂസിക്കിനെ പറ്റി. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുക റഹ്മാൻക്ക, ഓന് രണ്ടു ദിവസം അവൻ അവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്, ആ ബാബുരാജല്ലേ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ അവൻ വലിയ സിനിമാ പാട്ടുകാരനായതൊന്നും പുള്ളിക്ക് വിഷയമല്ല. അയാൾ അവിടെ വന്ന് രണ്ടു പ്രാവശ്യം പന്ത് കെട്ടിപ്പോയി ഇത്രയുള്ള. അപ്പം അങ്ങനത്തെ ആളാണ്. അപ്പോൾ ദേവരാ മാഷ് ഞാൻ പറഞ്ഞു ഈ നാടകഗാനൊക്കെ പറഞ്ഞ പുള്ളിക്ക് വലിയ ഓ അത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോയിക്കളെ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ഇദ്ദേഹമായിട്ട് പോവാ ബേബി മെമ്മോറിയൽ പോകുന്നു. ചെന്നപ്പോൾ ഭയങ്കര, അതായത് ഇവർ തമ്മിലുള്ള ഈ മീറ്റിങ്ങിൻ്റെ ആ മോമെൻ്റ് ഭയങ്കര ഒരു ഇതാണ്. അതായത് ഒരു അഡ്മിറേഷനാണ്, ദേവരായ മാഷ മുഖത്തൊരു അഡ്മിറേഷൻ കണ്ടതന്നാണ്. ഒരു പുള്ളി വളരെ നിസ്സംഗമായിട്ടൊക്കെ പുള്ളി വളരെ ഇതായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്, വളരെ ടഫായിട്ടല്ലേ. ഇത് പുള്ളി എഴുന്നേക്കാം, അന്ന് പുള്ളിക്ക് എഴുന്നേക്കാനൊന്നും പാടില്ല. പുള്ളി എഴുന്നേക്കാൻ വേണ്ടി നോക്കുന്നു, അപ്പോഴേക്ക് റഹ്മാൻ പറഞ്ഞു വേണ്ട വേണ്ട മാസ്റ്റർ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് പിന്നെ ഇവർ തമ്മിലുള്ള സംസാരം, അപ്പം ഞാനിതിൻ്റെ ഒരു മുഖസാക്ഷി. അപ്പോൾ പഴയ കഥകളൊക്കെ പറയാം. അപ്പോൾ ദേവരാം ഇങ്ങോട്ട് പറയുന്നു, മറ്റേ റഹ്മാൻ പറയുന്നു മാഷേ ഇപ്പോൾ ഒക്കെ എന്താ ഇപ്പോഴത്തെ കളിക്കാർ, പണ്ടൊക്കെ ഞങ്ങൾ കുതിരകളായിരുന്നു, ഇപ്പോൾ ഗദ്ദാഹേ കഴുതകളാണ് ഇപ്പോൾ കളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു ആ ഏതാണ്ടൊക്കെ പാട്ടിലും അതൊക്കെ തന്നെയാ കളി. അപ്പോൾ ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു മീറ്റിങ്ങാണ് എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം അതിൻ്റെ തമാശ എന്താ വെച്ചാൽ, ഇത് ഈ ചികിത്സ കഴിഞ്ഞിട്ട് പോവാണ്, പുള്ളി പോകുന്ന സമയത്ത് പുള്ളി എഴുതി വച്ചിരിക്കാം വിസിറ്റ് ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ അതിൽ പല ആൾക്കാരുണ്ട്, അതിലൊരു അറ്റത്ത് റഹ്മാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷ് റഹ്മാൻ അല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം. അങ്ങനെ ഇദ്ദേഹം പോയിട്ട് റഹ്മാൻ്റെ വീട്ടിൽ ചെന്നു.
ചായയൊക്കെ കുടിച്ച് വളരെ. അപ്പൊ പുള്ളി പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ രവി കാരണം എന്റെ ഒരു വലിയൊരു സ്വപ്നം ഞാൻ സഫലമാക്കി എന്ന് പറഞ്ഞു. അതേ ഞങ്ങൾ അങ്ങനെ യാത്ര പോകുമ്പോ തന്നെ ഒരു വയലിനിസ്റ്റ് സുകുമാരൻ, കെ ടി മുഹമ്മദ്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടു. ഞാനും ഉണ്ട്, അന്ന് പ്രദീപം പ്രദീപത്തിലെ വേണുവായിട്ടുണ്ട് കോഴിക്കോടത്തെ പഴയ പത്രപ്രവർത്തകൻ. അപ്പൊ ഇദ്ദേഹവും ദേവരാമേഷ്ടൻ ഒരു വിശ്വസ്തനാണ്. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി പോണു. കെ ടി മുഹമ്മദിനെ കണ്ടപ്പോ പുള്ളി കേട്ടിയ ഓൾറെഡി കേട്ടിയ ഒരു എമോഷണൽ ക്യാരക്ടറാണ്. മാഷ കണ്ടപ്പോൾ ഒരു ഒറ്റ പൊട്ടിക്കരച്ചൽ. കാരണം പഴയ കഥകൾ, കെ പി എസ് സി കഥകൾ, സിനിമ കഥകളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അതുമാതിരി വയലിൻ സുകുമാരൻ എന്നൊരു സ്ട്രോക്കൊക്കെ വന്നിട്ട് കിടപ്പിലാണ്. അത് കണ്ടപ്പോഴും മാഷയ്ക്ക് വളരെ വിഷമമായി. അങ്ങനെ ഭയങ്കര ഒരു എമോഷണൽ ട്രിപ്പായിരുന്നു ശരിക്കത്. പുള്ളിയുടെ ആദ്യത്തെ ഞാനും ദേവരാമേഷൻ തമ്മിലുള്ള ഈ സംഗമത്തിൻ്റെ ആ കാലം മറക്കാൻ പറ്റില്ല.